अस्सलामु अलैकुम गुड मॉर्निंग अब नाम इन नाम नोक मैक्सल भाग्यम भागुड़े संख्य चाप्टे कुछ प्रॉब्लमस नाम डिस्क्या अब वाले वृत्ति पल भाग नाम ओर षेड भागते अलव एन नाम करक्ट मनस अब इतना बंधपेट कुछ प्रॉब्लमस नामे सोलव अब नमुक क्वस्टनोट नोक ओके क्वस्टन कचार अंत मीटर नीलम रू मीटर नीलम नाड़ अंज पे तुल्य नमुक नीलम वीरिका अब ओर एत्र रिबण मीटर कूत्र सेंमीटर आमुक नोक अब अंजुट नाड़ अंज पे तुल्य वीरचाले ओर एत्र मीटर लिखू एत्र सेंमीटर कणवेट पेटा अब नमुक वाले सीमप्ल अब नाम अब उदाहरण नाम टीचर उदाहरण नोकट ओके नाम श्रद्धि रू मीटर श्रद्धि रू मीटर ई रिबण विचार इंत्र आलेंगे अंजा तुल्य वाईक अब अंजन और नोक अब अंजिल भाग अंजा अंज रू मीटर अंज आल्य वाईक नाम अथवा एत्र मीटर रू ए अंज अब रे बै अंज मीटर कमेट इत सेंमीटर मैं अब नामें गुणिकों अथवा नूर नाम गुणिकों अब नोक रे गुणिका नूरेत्र इरूर इरूरे बै अंजेत्र नापद अब नापद सेंमीटर ओके नापद सेंमीटर ओरा नमुक कट अब वाले सीमप्ल रू मीटर नीलम नाड़ अंज पे तुल्य वाईचाले ओराक्रेन अब रू बै अंजान नमुक ओरा कम सेंमीटर आकटी नाम गुणचु नूर गुणचु अब एत्र कटी ओरा नाप्त सेंमीटर ओरा कलव अब आदमी हरण अब चेक ओके अड़ता क्वस्टन नाम वाई ए नाम वाई अथवा मीन मूं लिटर पा नमुक लिटे कम पढ़े अब मूं लिटर पा ना पे कृत्यम वीरचा ओर एत्र लिटर कदत्र मिली लिटर आम चेक अब निस्टन कौन अब टीचर अद एक्सप्लेन नमुक क्वस्टनोट नोक ओके श्रद्धि नाम अथवा एत्र लिटर लिटर नमक अत्र मूं लिटर नाम पाएं श्रद्धि मूं लिटर नम्बे पा एत्र आत्र आल अब ओरा कल मूं बै ना लिटर नमुक ओरा कूं बै ना लिटर ओर कदलोट कणवेट मिली लिटर नीम कणवेट अब एणचा मैरको गुणचा मे बै ना गुण आर मूवायर बै नालत्र मिली लिटर इंटे आंसर अब वाले सीमप्ल नाम अथवा मूं लिटर पा ना पे कृत्यम वीरचा एत्र भाग मूं बै ना भाग अलोट कणवेट मिली लिटर कणवेट नमक गुणचा मे आर गुणचा मे मूवायर बै नालत्र ओके अड़ता क्वस्टन नाम वाई ए नाम वाई अथवा किलोग्राम पंचसार नाम कृत्यम पाकटा एत्र किलोग्राम पाकट कृत्यम लगभग एक्सट्रा कूड़ानो कुानो पा अब तुल्य नी एट पाकल आोग्राम पंचसार नाम अब और पाकल नाम कोग्राम कत्र ग्रामिलोट मे वाले सीमप्ल नाम पंचसार अलव आोग्राम आोग्राम पैक वे पैक वे पैक वे
അപ്പോൾ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി? 6/8 എത്ര എന്ത് ചെയ്താൽ മതി? 6/8 അല്ലേ. അപ്പൊ ഒരാൾക്ക് കിട്ടുന്ന എത്ര ഗ്രാമാണ്? കിലോഗ്രാമാണ്. 6/8 കിലോഗ്രാമാണ് ഒരാൾക്ക് നമുക്ക് കിട്ടുക. അത് നമ്മൾ എന്തിലോട്ട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്? ഗ്രാമിലോട്ട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഗ്രാമിലോട്ട് മാറ്റുക? 6/8 ഗുണിക്കണം ഇതം എന്ന് പറയും 1000. അപ്പൊ 6/8 എത്രയാണ്? 750 ഗ്രാമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? മാറ്റുക. അപ്പൊ വളരെ സിമ്പിളാണ്. നമ്മൾ 6 കിലോഗ്രാം പഞ്ചസാര 8 പാക്ക് ആക്കിയപ്പോൾ ഒരു പാക്കിൽ 6/8 കിലോഗ്രാമും അത് നമ്മൾ ഗ്രാമിലോട്ട് മാറ്റുമ്പോൾ 6/8 × 1000. 6000/8 നമ്മൾ ഹരിച്ചാൽ എത്ര കിട്ടുക? 750 ഗ്രാമാണ് നമുക്ക് കൃത്യമായിട്ട് ഓരോ പാക്കിൽ ഉണ്ടാവുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ് മാത്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ചെയ്ത് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ അടുത്തൊരു കണക്കും കൂടി നോക്കിയാലോ. അതുപോലെ 1 ലിറ്റർ നാടയുടെ ചിത്രവും അതേപോലെ 2 മീറ്റർ നീളമുള്ള നാടയുടെ ചിത്രവും തന്നിട്ടുണ്ട്. ഇതിൽ 1 മീറ്റർ നീളമുള്ള നാട നമ്മൾ അടയാളപ്പെടുത്തത്. 1 മീറ്റർ നാട എന്താ ചെയ്യുക? 2/5 അടയാളപ്പെടുത്തുക. 2 മീറ്റർ നാട് നമ്മൾ എത്ര 2/5 അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ചെയ്യാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ 1 മീറ്റർ നാട ശ്രദ്ധിക്കുക. ഇത് 1 മീറ്റർ നാടയാണെന്ന് വിചാരിക്കുക. 1 മീറ്റർ നാട ഇതിന് നമ്മൾ എത്രയാണ് ആക്കാൻ പറഞ്ഞിട്ടുള്ളത്? 2/2 നമ്മളുടെ 2/5 നമ്മളോട് 5 അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ 5 ഭാഗങ്ങൾക്ക് 1, 2, 3, 4, 5 ഓക്കെ. ഈ 2 ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്യണം. അപ്പൊ ഇതും ഷെയ്ഡ് ചെയ്തു, ഇതും ഷെയ്ഡ് ചെയ്തു. അപ്പൊ ഈ ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? 2/5 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നമ്മളോട് 5 മീറ്റർ നീളമുള്ള ഒരു നാട, 2 മീറ്റർ നീളമുള്ള ഒരു നാടയുടെ 5/2 ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മള് 5 ഷെയ്ഡ് ആക്കുക. ഓക്കെ, എത്രയായി? 5 ഷെയ്ഡ് ചെയ്തു. അത് എത്ര ഭാഗമാണ് കാണാൻ പറ്റുള്ളത്? 1 ഭാഗം. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തത്? 1/5 എന്ന് പറയുന്നത്. ഇത് 1 മീറ്ററിന്റെ 2/5 ഭാഗവും ഇത് 2 മീറ്ററിന്റെ 1/5 ഭാഗവുമാണ്. ഇപ്പൊ 2/5 എന്ന് പറഞ്ഞാലും 1/5 എന്ന് പറഞ്ഞാൽ തുല്യ വലുത് വരാം. 1 മീറ്ററിൽ 2/5 എന്ന് പറഞ്ഞാലും 2 മീറ്ററിൽ 1/5 എന്ന് പറഞ്ഞ ഭാഗവും എന്താണ്? തുല്യമാണ്. ഇതിന് തുല്യമാണ് എന്ത് പറയുന്നത്? ഇതെന്ന് പറയുന്നത്. അപ്പൊ 2/5 1/5 എന്താണ്? തുല്യമാണ്. ഇത് 1 ലിറ്റർ, ഇത് 1 മീറ്റർ, ഇത് എത്രയാണ്? 2 മീറ്ററാണ്. ഓക്കെ, അപ്പം 1 മീറ്ററിൽ 2/5 എന്ന് പറഞ്ഞാലും 2 മീറ്ററിൽ 1/5 പറഞ്ഞാലും എന്താണ്? തുല്യമാണെന്ന് മനസ്സിലായല്ലോ. 3 മീറ്ററുള്ള ഒരു നാട, ഇത് 7 പേർക്ക് വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര മീറ്റർ ലഭിക്കും? അത് എത്ര സെൻറ്റിമീറ്ററാണ്? അപ്പൊ ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.